Hi friends, ellavarkum Chicos Vlog ilekku swagatham. Innu nammal theyarakkan vannu nalla addi poli burger aanu. Adu valare eluppathi namukku nalla addi poli taste aanu veetti thanne theyaraakki edukka. Athrakku taste aanu. Adu munpu ningal ee channel aadimayittanu kaanunnengil onnu subscribe cheythu nammale support cheyane. അതിനുവേണ്ടി നമ്മൾ ആദ്യം അനുവദിച്ച സാധനം പരിചയപ്പെടുത്താണ്. ഇത് ഷോപ്പറാണ്. നമുക്ക് കഴിഞ്ഞ ദിവസം ആമസോണിൽ നിന്ന് വന്നിട്ടുള്ള വളരെ ഉപകാരമാണ്. ഇതുകൊണ്ട് ഇതിലേക്ക് നമ്മൾ സവാള ഇത്തിരി വലിയ കഷ്ണത്തിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ്. നമുക്കതുപോലെ തന്നെ ക്യാരറ്റ്, ക്യാബേജ് എല്ലാം അതുപോലെ തന്നെ ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് സവാളയൊക്കെ പെട്ടെന്ന് തന്നെ ആക്കി കിട്ടും. ഇപ്പോൾ തന്നെ നമ്മൾ വളരെ എളുപ്പത്തിൽ തന്നെ സവാള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് അതിലേക്കൊരു ഫ്രൈ പാൻ ഇറക്കി വയ്ക്കാം. എന്നിട്ട് നമുക്കതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി വരട്ടെ. ഇപ്പോൾ ഇതാ നമ്മുടെ ബട്ടർ ഇവിടെ നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ടേക്ക് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്തെടുത്ത് നമ്മുടെ സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് കൊടുക്കാം. ബട്ടറിന് പകരം നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിൽ അതിന് യൂസ് ചെയ്യാം. എന്നാൽ ബട്ടർ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഇനി നമുക്കിതിലേക്ക് സവാള വഴണ്ട് വരുന്നതിന് വേണ്ടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതൊന്ന് വിട്ടുപോയതാണ്. സവാള ഒന്ന് വഴണ്ട് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു ക്യാരറ്റ് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഇത് നമ്മൾ അതേ ഇതിൽ തന്നെ വെച്ച് ചോപ്പ് ചെയ്തെടുത്തതാണ്. ഇതിൻ്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചോപ്പറിൻ്റെ ഈ ചാനലിൽ തന്നെ ഇടുന്നതായിരിക്കും. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലോട്ടേക്ക് ക്യാബേജ് ആഡ് ചെയ്യാം. ക്യാബേജ് നമ്മൾ ചോപ്പറിൽ തന്നെ വെച്ച് ചോപ്പ് ചെയ്തെടുത്തതാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലോട്ടേക്ക് ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. ഒറിഗാനോ ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ തന്നെ നമുക്ക് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ചാട്ട് മസാല ചേർത്ത് കൊടുക്കാം. ചാട്ട് മസാലയാണ് നമ്മളിതിൻ്റെ മെയിനായിട്ടുള്ള ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഒഴിവാക്കാതിരിക്കുക. ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഉരുളൻകിഴങ്ങാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ ഉടച്ചു വെച്ചതാണ്, വേവിച്ച് വെച്ചിട്ട് അതൊന്ന് ഉടച്ചെടുത്തതാണ്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് കൊടുക്കാം. നന്നായി തന്നെ മിക്സ് ചെയ്യാം. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഗ്യാസ് ഓഫാക്കി ഒരു പാത്രത്തിലേക്ക് തണക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. തണുത്ത് വന്ന ശേഷം നമ്മളിതൊന്ന് കയ്യിൽ ഒരു ബാഗ് എടുത്തിട്ട് ഒന്ന് ഉരുട്ടി കൊടുത്ത ശേഷം ഇങ്ങനെ ഒരു ഒന്ന് പ്രസ് ചെയ്തൊന്ന് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് എല്ലാം ആക്കിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തൊന്ന് എടുക്കാം. ഇനി നമുക്ക് ഇതൊരു ബ്രെഡ് ക്രംസിൽ ഒന്ന് മുക്കിയിട്ടൊന്ന് ഡിപ്പ് ചെയ്തൊന്ന് എടുക്കാം. ഇനി നമുക്കൊരു ഫ്രൈ പാൻ അടുപ്പത്തോട്ടേക്ക് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായാലും നമുക്ക് നമ്മുടെ ബർഗറിന് വേണ്ട ബർഗർ പാറ്റീസ് ഒന്ന് വെച്ച് കൊടുക്കാം. ഇതൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ബർഗർ പാറ്റീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഒരു പാത്രം വെച്ചിട്ട് ഒരു അതിലേക്ക് നമുക്ക് ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കാം. ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് വരട്ടെ. ഇപ്പോൾ ഇതാ നമ്മളിവിടെ ബണ്ണ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ മുറിച്ചാണ് എടുത്തിരിക്കുന്നത്. ഒരു ബണ്ണ് നമ്മൾ കട്ട് ചെയ്തൊന്ന് എടുത്തിട്ടുണ്ട് നടുവീക്കോടെ. ഇനി നമുക്ക് ഈ ബണ്ണ് ഓരോന്നും നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. ഒന്ന് ടോസ്റ്റ് ചെയ്തൊന്ന് നമുക്കൊന്ന് എടുക്കാം.
ഇതിപ്പോൾ നമ്മൾ ടോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് മയോണൈസ് ചേർത്ത് കൊടുക്കാം. മയോണൈസിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഞാൻ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിൽ പോയിട്ട് നിങ്ങൾക്ക് മയോണൈസിൻ്റെ വീഡിയോ കാണാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കച്ചപ്പാണ്. കച്ചപ്പിൻ്റെ വീഡിയോ നമ്മൾ ഈ ചാനലിലിടുന്നതായിരിക്കും. കച്ചപ്പ് നമുക്ക് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തൊന്ന് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മേലേക്ക് ഒരു ക്യാബേജിൻ്റെ ലീഫ് ഒന്ന് വെച്ച് കൊടുക്കാം. അതിൻ്റെ മേലേക്ക് നമുക്ക് ബർഗർ പാറ്റീസ് ഒന്ന് വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ മേലേക്ക് തക്കാളി കുക്കുംബറും കൂടി വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ മുകളിലേക്കായിട്ട് ചീസ് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ചീസിൻ്റെ ഷീറ്റ് ഉണ്ടെങ്കിൽ അതാണ് നമ്മളിതിലേക്ക് വെച്ച് കൊടുക്കേണ്ടത്. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ മൊസറല്ല ചീസാണ് ഇവിടെ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ബണ്ണും കൂടി എടുത്തിട്ട് അതിലേക്ക് നമുക്ക് മയോണൈസും അതുപോലെ തന്നെ കച്ചപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡാക്കി ഒന്ന് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മേളിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മേലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മേലെയായിട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബർഗറിൻ്റെ മേലെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും വെളുത്തുള്ളി ഇങ്ങനെ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. ഞാനിത് ഓവനിൽ ഒരു മിനിറ്റ് ഞാൻ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചീസൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മെൽറ്റായി വരാൻ വേണ്ടി. നിർബന്ധമൊന്നുമില്ല, ഞാൻ ഒന്ന് വെച്ച് കൊടുത്തതേ ഉള്ളൂ. ഇതാ ഇത്രേ ഉള്ളൂ നമ്മുടെ ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. കടകളിൽ നിന്ന് വാങ്ങുന്നേക്കാളും ടേസ്റ്റാണ്. നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇത് ട്രൈ ചെയ്തിട്ട് വേണം നിങ്ങളിത് കമൻറ്റ് ചെയ്യാൻ, കാരണം അത്രയ്ക്കും ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇനിയും വീഡിയോസ് ഇടാൻ ഒരു പ്രോത്സാഹനം കിട്ടും. താങ്ക് യു ഫോർ വാച്ചിങ്.